അക്രമം നടത്തിയവരെ പിടികൂടരുതെന്ന് വേറെ സംസ്ഥാനത്ത് പോയി പറഞ്ഞാൽ മതിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിരട്ടൽ ഇങ്ങോട്ട് വേണ്ട, അതിനുള്ള ശേഷി ബി ജെ പിക്ക് ഇല്ലെന്നും മുഖ്യമന്ത്രി. കേരളത്തിൽ രാഷ്ട്രപതി ഭരണം വേണമെന്ന ലോക്സഭയിലെ ബി ജെ പി ആവശ്യത്തോടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അക്രമം നടത്തിയാൽ അവരെ അറസ്റ്റ് ചെയ്യേണ്ടതെന്നാണോ പറയുന്നത്? അത് വേറെ സംസ്ഥാനത്ത് പോയി പറഞ്ഞാൽ മതി, കേരളത്തിനോട് ആ കളി വേണ്ട. മറ്റേറെ സംസ്ഥാനങ്ങളിൽ നിങ്ങൾ അക്രമം കാണിച്ചാൽ ആ അക്രമികളെ പിടിക്കുന്നുണ്ടാവില്ല പോലീസ്. അറിയാലോ നിരവധി സംഭവങ്ങൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്നത്. പട്ടാപ്പകൽ കൊല നടത്തിയ ആളുകളെ പോലും പിടിക്കാൻ തയ്യാറാകാത്ത ഭരണ സംവിധാനം ഇവരുടെ തന്നെ നേതൃത്വത്തിൽ പല സംസ്ഥാനങ്ങളിലും നടക്കുകയല്ലേ? ആ സംരക്ഷണം നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത് ഈ കേരളത്തിൽ കിട്ടുമെന്ന് വ്യാമോഹിക്കണ്ട. അതിനാണ് പുറപ്പെടുന്നതെങ്കിൽ അതിവിടെ നടക്കില്ല എന്നത് അവർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. പിന്നെ വരട്ടല് അതൊന്നും ഇങ്ങോട്ട് വേണ്ട, അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞുപോയി, അതിനൊന്നുള്ള ശേഷിയും നിങ്ങൾക്കില്ല എന്ന് മനസ്സിലാക്കണം. ഹർത്താൽ അക്രമികളെ അറസ്റ്റ് ചെയ്യും, അക്രമം നടത്തിയവരെ പിടികൂടരുതെന്ന് വേറെ സംസ്ഥാനത്ത് പോയി പറഞ്ഞാൽ മതിയെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ക്രമസമാധാനം തകർക്കണമെന്നാണ് ബി ജെ പിയുടെ വാശി. 92% അക്രമവും നടത്തിയത് സംഘപരിവാർ എന്നും സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ആ നീക്കം പൊളിഞ്ഞുവെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. മറ്റു സംസ്ഥാനങ്ങളിൽ സംഘപരിവാറിന് ലഭിക്കുന്ന സംരക്ഷണം ഇവിടെ കിട്ടുമെന്ന് കരുതേണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന ഹർത്താലിൽ ഭൂരിഭാഗവും അക്രമം നടത്തിയത് സംഘപരിവാർ പ്രവർത്തകരാണ്. അക്രമികൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം സ്വകാര്യ സ്വത്ത് സംരക്ഷണ ഓർഡിനൻസിന് മന്ത്രിസഭാ യോഗം അനുമതി നൽകി. അതാണ് അവരോട് പറയാനുള്ളത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹർത്താൽ എന്നൊക്കെ പറയുന്നത് ഒരു ജനാധിപത്യപരമായ പ്രതിഷേധത്തിന്റെ ഏറ്റവും അവസാനത്തെ ഒരു രൂപമാണ്. പക്ഷെ നമ്മുടെ നാട്ടിലിപ്പോ ഇത് ആഴ്ചയിൽ 2-3 ഹർത്താൽ എന്ന മട്ടില് പ്രഖ്യാപിക്കുന്ന നില വന്നപ്പോ അത് തന്നെ പരിഹാസമാക്കുന്ന ഒരു നിലയിലേക്ക് എത്തി. അതാണ് ഇവിടെ ഏറ്റവും ദ്രോഹകരമായ സമീപനമായിട്ട് വന്നിട്ടുള്ളത്. അതിനോട് പൊതുസമൂഹം തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം ഹർത്താലുകൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് തന്നെ പൊതുവെ സമൂഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരം ഹർത്താലുകൾ സാധാരണഗതിയിൽ അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് സമീപനം. നിയമനിർമ്മാണത്തിന്റെ കാര്യം ഇപ്പോൾ സർക്കാർ ആലോചിച്ചിട്ടില്ല. അതുകൊണ്ടായിരിക്കില്ല, തെരഞ്ഞെടുപ്പ് എടുക്കുന്നതുകൊണ്ട് അവർക്ക് ഈ തെരഞ്ഞെടുപ്പ് മുറുകിയാൽ ഇങ്ങോട്ട് വരാൻ സാധിക്കില്ല, ഇവിടെ വന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ നേരത്തെ ഞങ്ങൾ ഇവിടെ വന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ വരുന്ന ഒന്നായിരിക്കാനാണ് സാധ്യത. എന്നാൽ പ്രധാനമന്ത്രി എന്നാലൊക്കെ ഏത് ഘട്ടത്തിൽ വരുന്നവരെയും സംസ്ഥാന സർക്കാർ സ്വാഗതം ചെയ്യുന്ന തലശ്ശേരി കാര്യങ്ങൾ പരിശോധിച്ചാല് ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് കോട്ടക്കൽ 24 ബ്രാഞ്ചസ് ബൗണ്ട് ടു ജനറേഷൻ സിൻസ് 1937 സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ ദി കംപ്ലീറ്റ് ആർക്കിടെക്ചറൽ ഷോറൂം എടപ്പയൽ ഫ്ലോറിംഗ്സ് കോട്ടക്കൽ കൊപ്പം